ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഹുണ്ടായ് സാൻഡ്രോ സിപ്പ്, അതായത് സിപ്പാണ്, സാൻഡ്രോ അല്ല. അപ്പോൾ ആ വണ്ടി സ്റ്റാർട്ട് ആവണില്ല, അതാണ് കംപ്ലയിൻറ്റ്, കസ്റ്റമർ കംപ്ലയിൻറ്റ്. അതാണ് സ്റ്റാർട്ട് ആവണുണ്ട്, നമ്മൾ കീട്ട് തിരിച്ച് കഴിഞ്ഞാൽ ക്രാങ്കാവും, പക്ഷേ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. പെട്രോൾ ഒക്കെ ചെല്ലാത്ത പോലുള്ള ആ ഒരു ഫീലാണ്, വെറുതെ അങ്ങനെ ക്രാങ്ക് ആയതുകൊണ്ടിരിക്കും, സ്റ്റാർട്ട് ആവണില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, എല്ലാ ഫ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഒന്നും പോയില്ല, അതങ്ങനെ കീ ഓൺ ചെയ്തിട്ട് വെറുതെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ അങ്ങനെ ക്രാങ്ക് ആയിക്കൊണ്ടിരിക്കും, സ്റ്റാർട്ട് ആവണില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പെട്രോൾ വരുന്നില്ല. അപ്പോൾ അങ്ങനെ ആദ്യം ഫ്യൂസ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫ്യൂസ് ചെക്ക് ചെയ്യുന്നത് സ്റ്റീറിങ്ങിൻ്റെ അടിയിലുള്ള അവിടെ ഒരു ഫ്യൂസ് ബോക്സ് ഉണ്ട്, അതിനകത്ത് എല്ലാ ഫ്യൂസും ചെക്ക് ചെയ്തു. അപ്പോൾ അവിടെ ഉള്ള ഫ്യൂസിന് ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഫ്യൂസുകളൊക്കെ ഏകദേശം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ബോണറ്റ് തുറന്ന് അതിനകത്ത് കുറച്ച് ഫ്യൂസും റിലേയൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ഇരിക്കണം, ഇതിലാണ് ഫ്യൂസും റിലേ. അപ്പോൾ ഇതിൽ റിലേയും എല്ലാം ഓക്കെയാണ്, ECM-ൻ്റെ ഫ്യൂസൊക്കെ ഓക്കെയാണ്, അതെല്ലാം ചെക്ക് ചെയ്തു. എന്നിട്ട് അവിടെ ഒന്നും കുഴപ്പമില്ല, നമ്മൾ പമ്പിലേക്ക് കറണ്ട് പോകണില്ല, ഇഗ്നിഷൻ കോയിലിൽ നിന്ന് കറണ്ട് വരുന്നില്ല, ക്രാങ്ക് സെൻസറും ഉണ്ട്, അതിലേക്കൊന്നും കറണ്ട് പോകണില്ല, അതാണ് കംപ്ലയിൻറ്റ്. വണ്ടി ക്രാങ്കാവും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് വന്നപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു റിലേ കണ്ടു, ആ റിലേയാണ് പമ്പിൻ്റെ റിലേ. അപ്പോൾ ഈ കാണുന്ന റിലേയാണ് പമ്പിൻ്റെ റിലേ, ഇത് ഒറിജിനൽ റിലേ ആയിട്ട്. ഇത് ആദ്യം എന്തോ ചെയ്ത്, ഈ കാണുന്ന മുകളിൽ കാണുന്ന റിലേയാണ് ഒറിജിനൽ റിലേ, അത് മാറ്റിയിട്ട് പുറത്തുനിന്ന് റിലേ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പമ്പിൻ്റെ റിലേ. അപ്പോൾ ഇതൊരു ചെക്ക് ചെയ്തപ്പോൾ പമ്പിൽ ഒരു ലൈനിൽ പ്ലസ് വരുന്നുണ്ട്, പക്ഷേ റിലേ വർക്ക് ചെയ്യാതെ പ്ലസ് വരുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് ചെയ്ത് കൊടുത്ത് പമ്പ് വർക്ക് ചെയ്യിപ്പിച്ചു, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് വന്നപ്പോഴാണ് ആ റിലേയിൽ ഒരു വൈറ്റ് വയറുണ്ട്, അതാണ് റിലേ വർക്ക് ചെയ്യാൻ പ്ലസ്. അപ്പോൾ ആ വയറ് ചെക്ക് ചെയ്ത് വന്നപ്പോൾ ECM-ൻ്റെ ആ വയറിംഗ് കിറ്റിലൂടെയാണ് വന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ECM-ൻ്റെ ഉള്ളിലൊരു റിലേ ഉണ്ട്, അത് പെട്ടെന്ന് കാണില്ല. ആ വയറിംഗ് കിറ്റ് വൈറ്റ് വയർ ചെക്ക് ചെയ്ത് വന്നപ്പോൾ കണ്ടു കിട്ടിയാണ് ആ റിലേ. അപ്പോൾ ECM-ൻ്റെ ഏറ്റവും ഉൾഭാഗത്താണ് ആ റിലേ ഇരിക്കുന്നത്. ഇതാണ് ആ റിലേ, ആ റിലേ വെച്ചിരിക്കുന്നത് ഈ ഭാഗത്താണ്. ആ 10-ൻ്റെ ബോൾട്ട് അവിടെ ഒരു എർത്ത് ഉണ്ടായിരിക്കും, ആ 10-ൻ്റെ ബോൾട്ടിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതിൻ്റെ മുകളിലാണ് ECM ഇരിക്കണം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആ റിലേ കാണില്ല. അപ്പോൾ ആ വയറിംഗ് ചെക്ക് ചെയ്യുന്നപ്പോഴാണ് ആ റിലേ കണ്ടത്. അങ്ങനെ ECM അഴിച്ചു. ECM അയക്കണമെങ്കിൽ 2 12-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും, ആ ബോൾട്ട് അഴിച്ചിട്ട് ECM പുറത്തേക്ക് വെച്ചിട്ട് എന്നിട്ട് വേണം ആ റിലേ അഴിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് ആ റിലേ ഒരിക്കലും അഴിക്കാൻ പറ്റില്ല. അങ്ങനെ ആ റിലേ അഴിച്ച് ചെക്ക് ചെയ്തപ്പം അതിൻ്റെ വയറിങ്ങിൽ കറണ്ട് ഓക്കെയാണ്, പ്ലസ് വരുന്നുണ്ട്, മെയിൻ പ്ലസ് വരുന്നുണ്ട്, റിലേ വർക്ക് ചെയ്യാതെ പ്ലസ് വരുന്നുണ്ട്, എർത്തൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആ റിലേ ഷോർട്ട് ചെയ്ത് നോക്കിയപ്പോൾ, ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി ഓക്കെ ആയി, വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ ഈ റിലേയിലെ കണക്ഷൻ പറഞ്ഞത് പമ്പിലേക്ക് വരുന്നുണ്ട്, ഇഗ്നിഷൻ കോയിലേക്ക് വരുന്നുണ്ട്, ഇഞ്ചക്ടറിലേക്ക് വരുന്നുണ്ട്, ക്രാങ്ക് സെൻസിലേക്ക് വരുന്നുണ്ട്. ഇതിൽ എല്ലാവർക്കും ഉള്ള കണക്ഷനാണ് ഈ റിലേ എന്ന് പോകുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പമ്പ് ഡയറക്റ്റ് കൊടുത്തപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവാഞ്ഞത്. പമ്പ് മാത്രം, ഈ റിലേ മാത്രം ഡയറക്റ്റ് കൊടുത്തപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവാഞ്ഞത്. ഈ മറ്റേ റിലേ ഡയറക്റ്റ് ചെയ്ത് കൊടുത്തപ്പം ഈ ലൈനിലേക്ക് എല്ലാ കറണ്ടും വന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒറ്റയടിക്കും വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ ഇത് സ്റ്റാർട്ടാവാത്ത കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ റിലേ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് ഇത് സ്റ്റാർട്ടാവാത്തത്. അപ്പോൾ നമ്മൾ സാൻഡ്രോ സിപ്പൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് റിലേയും ചെക്ക് ചെയ്ത് നോക്കണം, എന്നിട്ട് വേണം ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ ഈ രണ്ട് റിലേ ചെക്ക് ചെയ്യാം, ഓക്കെ ആണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവും. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.